അടുത്ത ചുമതല തരാം. ധീരതയ്ക്കുള്ളൊരു അവാർഡ് കൊടുത്തേക്കും. ധീരതയ്ക്കുള്ളൊരു അവാർഡ് തരാം. ഈ തൊലിക്കെട്ടിക്ക് അടിയന്തരമായി റോഡുകളുടെ കുഴിയടച്ച് ഗതാഗത യോഗ്യമാക്കണമെന്ന കോടതിയുടെയും മന്ത്രിയുടെയും നിർദ്ദേശങ്ങൾക്ക് പുല്ലു വില കൽപ്പിച്ച പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെ മന്ത്രി ജനമധ്യത്തിൽ നിർത്തി താക്കീത് ചെയ്തു. ഈ തൊലിക്കെട്ടിക്ക് ധീരതയ്ക്കുള്ള അവാർഡ് തരാമെന്ന് മന്ത്രി ഉദ്യോഗസ്ഥരുടെ മുഖത്തു നോക്കി പറഞ്ഞു. ഇന്ന് തന്നെ നിർദ്ദേശം പാലിച്ചില്ല എങ്കിൽ കടുത്ത നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്നും പൊതുജനത്തിന്റെ കാശുകൊണ്ട് ശമ്പളം വാങ്ങി ജോലിയെടുക്കാതിരിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ സർക്കാരിന് അറിയാമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. പത്തൊമ്പത് റോഡുകൾ ബഹുമാനപ്പെട്ട കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയ 12 ഐഡന്റിഫൈഡ് റോഡും 7 അഡീഷണൽ ഐഡന്റിഫൈഡ് റോഡും വളരെ നേരത്തെ പരിശോധനയ്ക്ക് വിധേയമാക്കി. സാധാരണ ഭക്തർ വരുന്ന സമയത്ത് ഈ റോഡിന്റെ പ്രവൃത്തി നടക്കുന്നു, റോഡ് മോശമാണെന്നുള്ള പരാതിയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ നേരത്തെ തന്നെ ഇങ്ങനെയൊരു നിലപാടെടുത്തത്. ആ നിലപാടിന്റെ ഭാഗമായി കാര്യങ്ങൾ പരിശോധിച്ചു. പരിശോധിച്ച ശേഷം സെപ്റ്റംബർ 23 വീണ്ടും യോഗം ചേർന്നു. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഈ റോഡുകളിലൂടെ സഞ്ചരിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. അപ്പോഴും ഈ റോഡിന്റെ പരാതി പരിഹരിച്ചു എന്നുള്ള നിലയിലാണ് വന്നത്. ഈ 2 ദിവസം ഇന്നും നാളെയും പരിപൂർണമായി റോഡുകളിലൂടെ സഞ്ചരിച്ച് തന്നെ പരിശോധിക്കുമെന്ന് പറഞ്ഞാണ് ഇവിടെ വന്നപ്പോൾ നമ്മൾ നിശ്ചയിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് സന്ധ്യക്കുള്ളിൽ ഇത് റോഡ് അറ്റകുറ്റപ്പണി നടത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നടത്തിയിട്ടില്ലെങ്കിൽ നടപടിയായിട്ട് മുന്നോട്ട് പോകും, ഒരു സംശയവും ഇതിനകത്ത് വേണ്ട. ശക്തമായ നടപടി എടുത്തു. ഇവിടെ അലസത കാട്ടുന്ന അല്ലെങ്കിൽ ഇതിങ്ങനെയൊക്കെ മതിയെന്ന് കരുതുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ നിലക്കുന്നു. സർക്കാർ ജനങ്ങളുടെ ഖജനാവെന്ന് ശമ്പളം വാങ്ങിയിട്ട് ജോലി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എങ്ങനെ ജോലി അയക്കണമെന്ന് സർക്കാരിനറിയാം. ആ ജോലി അയക്കും. ബന്ധപ്പെട്ട കരാറുകാർ ഉദ്യോഗസ്ഥരും ഉറപ്പ് നൽകിയിട്ടുണ്ട്, അവരീ പ്രവൃത്തി ഇന്ന് മുഴുവൻ ഇന്ന് എത്ര വൈകിയാലും തീർക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുൻപ് ശബരിമലയുമായി ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികൾ പരിശോധിക്കുവാൻ പുനലൂർ പത്തനാപുരം റോഡിലെത്തിയതായിരുന്നു മന്ത്രി. മലയാളം ടെലിവിഷൻ, പുനലൂർ.